കണ്ണൂർ പാനൂരിൽ നാലാം ക്ലാസ്സുകാരിയെ ബി ജെ പി നേതാവ് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. തലശ്ശേരി ഡിവൈഎസ്പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെയാണ് നിയോഗിച്ചത്. അതിനിടെ ബി ജെ പി നേതാവിന്റെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ എസ് പി ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം തുടങ്ങി. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് ഗൗരവതരമായ പ്രശ്നമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കേസ് തേച്ചു മാച്ചു കളയാൻ ശ്രമം നടക്കുന്നതായി കുട്ടിയുടെ വീട്ടിലെത്തിയ കെ മുരളീധരനും പറഞ്ഞു. വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. ആരോഗ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമാണ്. അവിടെ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിട്ട് ബി ജെ പിയുടെ ഒരു പ്രാദേശിക നേതാവാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റിജിൽ മാർക്കറ്റുടെ നേതൃത്വത്തിൽ അവിടെ സത്യാഗ്രഹം നടത്തി. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, സത്യാഗ്രഹം വേണ്ടായിരുന്നു. എന്നാലും അവർ അഞ്ചു പേർ ചേർന്ന് സത്യാഗ്രഹം നടത്തി. ഗൗരവതരമായ വിഷയമാണ്. എന്തുകൊണ്ടാണ് FIR ഇട്ടിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത്? പോലീസ് അടിയന്തരമായി പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഈ പരാതി കേട്ടതിന് ശേഷം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള സമീപനമാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ തന്നെ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. ഇവിടെ പരാതി പറഞ്ഞ കുട്ടി ആ കുട്ടിയുടെ മൊഴിയിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ സാഹചര്യത്തിൽ പോലീസിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിന് പകരം ഇതിൻ്റെ സാങ്കേതികത്വം പരിശോധിക്കുന്ന ഒരു ജോലി അനാവശ്യമായിട്ട് പോലീസ് ഏറ്റെടുത്തിരിക്കുക. പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്കും സുരേന്ദ്രനും ഒരേ ഭാഷയായതുകൊണ്ട് ഇനി ആ ഭാഷ തന്നെയാണോ ഇവിടെ പോലീസിനെ സ്വാധീനിച്ചത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. അതായത് ഇതിനെ അങ്ങനെ ആ രീതിയിൽ വിടാൻ കണ്ടിട്ടില്ല.